ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലീ ടെക്കി. ഇന്ന് ഞാൻ എന്നും നിങ്ങൾക്ക് കൊണ്ടുവരുന്ന പോലെ യൂട്യൂബിൻ്റെ അപ്ഡേറ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇതൊരു നല്ലൊരു അപ്ഡേറ്റാണ്. അതായത് നിങ്ങളൊക്കെ AI ഉപയോഗിച്ചുകൊണ്ട് ഇപ്പോൾ വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടാകും അല്ലേ? അതൊരു കോമൺ ആയിട്ടിരിക്കുകയാണ്. AI ഉപയോഗിച്ച് നമുക്ക് യൂട്യൂബിൽ വീഡിയോ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു AI ഉപയോഗിച്ചിട്ടുള്ള വീഡിയോക്ക് വേണ്ടി യൂട്യൂബ് ഒരു പ്രത്യേകമായി ഒരു പിന്നെ മോണിറ്റൈസേഷൻ പോളിസി അങ്ങനെയൊന്നും ഇതുവരെ കൊണ്ടുവന്നിട്ടില്ല. പക്ഷേ ഇനി മിക്കവാറും നിങ്ങൾക്ക് വരുന്ന കാലഘട്ടങ്ങളിൽ AI ടൂൾ ഉപയോഗിച്ചുകൊണ്ടുള്ള വീഡിയോ ആണ് നിങ്ങൾക്ക് ലഭ്യമാകാൻ പോകുന്നത്. അപ്പോൾ അത് യൂട്യൂബ് ഇപ്പോൾ അംഗീകരിച്ചിരിക്കുകയാണ്. ഓക്കെ, പക്ഷേ അതിൻ്റെ കൂടെ യൂട്യൂബ് എന്ത് ചെയ്യുന്നു, കുറച്ച് മോണിറ്റൈസേഷൻ പോളിസി കൂടെ അതിൻ്റെ കൂടെ കൊണ്ടുവരാൻ പോവുകയാണ്. അപ്പോൾ ഈ AI ടൂൾ ഉപയോഗിച്ചുകൊണ്ടുള്ള വീഡിയോ ഇനി പിന്നെ നിങ്ങൾക്ക് അനുവദനീയമാക്കാൻ പോകുകയാണ്. പക്ഷേ അവിടെ എന്താണ്, ഒരു ഡീമെറിറ്റ് ഉണ്ട് അല്ലേ? ആളുകൾ അതിനെ മിസ്യൂസ് ചെയ്യുന്നുണ്ട്. AI ടൂൾ ഉപയോഗിച്ചിട്ട് ഒരുപാട് ഡീപ്പ് ഫേക്ക് വീഡിയോസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതായത് ഡീപ്പ് ഫേക്ക് കണ്ടൻറ്റ്സ് ഒരുപാട് ക്രിയേറ്റേഴ്സ് ഉണ്ടാക്കിയിട്ട് പല ആൾക്കാർക്കും പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട് അല്ലേ? റീസെൻ്റ്ലി ഒരു പ്രശ്നം നിങ്ങൾ ഒക്കെ അറിഞ്ഞിരിക്കുമല്ലോ അല്ലേ? അപ്പോൾ അങ്ങനെ ഡീപ്പ് ഫേക്ക് കണ്ടൻറ്റ് ഉണ്ടാക്കിയിട്ട് അതിനൊരു വേറൊരു രീതിയിൽ ഇതിനെ തെറ്റായ രീതിയിൽ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടി യൂട്യൂബ് ഇപ്പോൾ ഒരു പുതിയ കുറച്ച് പോളിസികൾ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ AI ടൂൾ ഉപയോഗിച്ചിട്ട് കണ്ടൻറ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്ന ഒരാളാണെങ്കിൽ ഈ ഒരു പോളിസി അറിഞ്ഞിരിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് അതിലേക്കൊന്ന് പോകാം. അപ്പോൾ എന്താണ് ആ പോളിസി? ഓക്കെ, അപ്പോൾ നിങ്ങൾക്കതൊന്ന് സിമ്പിളായിട്ട് ഞാൻ മനസ്സിലാക്കി തരാം. ഈ കോവിഡ് കാലഘട്ടങ്ങളിലൊക്കെ നിങ്ങൾ യൂട്യൂബിൽ വീഡിയോ എടുത്തവരാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, ഡിസ്ക്രിപ്ഷനിൽ കോവിഡിനെ പറ്റി തന്നെ ഒരു പേജ് നിങ്ങൾക്ക് യൂട്യൂബ് തന്നെ അവിടെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് പിന്നെ റൈറ്റ് ചെയ്തിട്ട് വന്നിരുന്നു ഒരു കാലഘട്ടത്തിൽ. ഓക്കെ, പിന്നെ അതുപോലെ ഇപ്പോൾ നിങ്ങളിപ്പോൾ വീഡിയോയുടെ എന്തെങ്കിലും പെയ്ഡ് പ്രൊമോഷനൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അതും നമുക്ക് കാണാം. സെറ്റിങ്സിൽ പെയ്ഡ് പ്രൊമോഷൻ എന്നുള്ള ആ ഓപ്ഷനിൽ നമുക്ക് ടിക്ക് ചെയ്യാനുണ്ടല്ലേ, അപ്പോൾ നമ്മൾ ടിക്ക് ചെയ്യണത്. അല്ലാതെ നമ്മൾ പെയ്ഡ് പ്രൊമോഷൻ ഉണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ വീഡിയോ ടിക്ക് ചെയ്യാതെ കൊണ്ടുപോകാൻ പാടില്ല. അതുപോലെ ഇപ്പോൾ കുട്ടികളുടെ ചാനൽ യൂട്യൂബ് ഫോർ കിഡ്സ് അങ്ങനെയുള്ള അതും നമുക്ക് ടിക്ക് ചെയ്യാനുണ്ട്. അതും നമ്മൾ 18 ഇയറിൽ താഴെയുള്ള കുട്ടികൾക്ക് കാണാൻ പാടില്ലാത്ത കണ്ടൻറ്റ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് ടിക്ക് ചെയ്യാനുണ്ട് അല്ലേ. അതുപോലെ ഇപ്പോൾ ഇനി നിങ്ങൾ AI ടൂളിൽ ഉപയോഗിച്ചിട്ടുള്ള ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇനിയൊരു ഓപ്ഷൻ കിട്ടാൻ പോവുകയാണ്. അതെന്താണെന്ന് വെച്ചാൽ പിന്നെ ഓൾട്ടറേറ്റ് സിന്തറ്റിക് കണ്ടൻറ്റ് എന്ന് പറഞ്ഞിട്ട് ഇനി യൂട്യൂബിൽ നിങ്ങൾക്ക് അത് കാണാൻ കിട്ടും സെറ്റിങ്സിൽ പോയാൽ. അപ്പോൾ അത് നിങ്ങൾ ടിക്ക് ചെയ്തിട്ട് മാത്രമേ AI കണ്ടൻറ്റുകൾ നിങ്ങൾ യൂസ് ചെയ്യാൻ പാടുള്ളൂ. AI ടൂൾ ഉപയോഗിച്ചിട്ടുള്ള കണ്ടൻറ്റ് നിങ്ങൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എന്തായാലും ആ ഒരു ടിക്ക് നിങ്ങൾ ഇട്ടിരിക്കണം. ഓക്കെ, അപ്പോൾ അതൊരു ശീലമാക്കാൻ വേണമെങ്കിൽ നിങ്ങൾ എപ്പോഴാ ഒരു യൂട്യൂബ് ഫോർ കിഡ്സ് എന്നുള്ളതില്ല, അതൊക്കെ നിങ്ങൾ ടിക്ക് ചെയ്ത് ശീലിച്ചാൽ തന്നെ അതൊരു ശീലമായിക്കോളും. ഇനി അത് ഇട്ടിട്ടില്ലെങ്കിൽ ഇനി അങ്ങോട്ട് വലിയ പ്രശ്നം വരാൻ പോവുകയാണ്. ഓക്കെ, അത് മെയിനായിട്ട് എന്താണെന്ന് വെച്ചാൽ ഇപ്പം നിങ്ങൾ ഇനിയെങ്ങാനും AI ടൂൾ ഉപയോഗിച്ചുകൊണ്ട് പബ്ലിക് ഫിഗേഴ്സ്, പിന്നെ എലക്ഷൻസ്, ഓൺ ഗോയിങ് ഡിബേറ്റ്സ് അങ്ങനെയുള്ള കാര്യങ്ങൾ, പിന്നെ ഈ സെലിബ്രിറ്റീസ്, പിന്നെ മിനിസ്റ്റേഴ്സ് അങ്ങനെയുള്ള ആളുകൾ പബ്ലിക് ഫിഗേഴ്സിൻ്റെ പേരിൽ നിങ്ങൾ AI ടൂൾ ഉപയോഗിച്ചിട്ട് കണ്ടൻറ്റൊക്കെ നിർമ്മിക്കുകയാണെങ്കിൽ നിങ്ങൾ ഈ ഓപ്ഷൻ എങ്ങാനും ടിക്ക് ചെയ്യാൻ വിട്ടുപോയാൽ, അതായത് ഓൾട്ടറേറ്റ് സിന്തറ്റിക് എന്നുള്ള ആ ഒരു ഓപ്ഷൻ നിങ്ങൾ ടിക്ക് ചെയ്യാൻ വിട്ടുപോയാൽ നിങ്ങളുടെ വീഡിയോ എന്തായാലും കമ്മ്യൂണിറ്റി ഗൈഡ്ലൈനിന് എതിരാവും, അത് വയലേറ്റ് ചെയ്തതായിട്ടും, പിന്നെ നിങ്ങളുടെ വീഡിയോ റിമൂവ് ചെയ്യപ്പെടുകയും ഗ്രാജുവലി നിങ്ങളുടെ ചാനൽ തന്നെ ഡീമോണിറ്റൈസ് ആവാനും സാധ്യതയുണ്ട്. പക്ഷേ നിങ്ങൾ ടിക്ക് ചെയ്തു എന്ന് ഉറപ്പുവരുത്തുക ഈ ഒരു AI ടൂൾ ഉപയോഗിച്ചിട്ട് നിങ്ങൾ കണ്ടൻറ് ഉണ്ടാക്കിയാണെങ്കിൽ. ഇനി വേറൊരു കാര്യം പറയാനുള്ളത് വെച്ചാൽ, ഇനിയിപ്പോൾ നിങ്ങൾ AI ടൂൾ ഉപയോഗിച്ചിട്ട് കണ്ടൻറ് ഉണ്ടാക്കി, നിങ്ങൾ ഈ ടിക്കും ഇട്ടു ഒക്കെ നിങ്ങൾ ഫോളോ ചെയ്തു, പക്ഷേ നിങ്ങളുടെ വീഡിയോയിൽ കമ്മ്യൂണിറ്റി ഗൈഡ്ലൈൻ, അതായത് യൂട്യൂബിൻ്റെ കമ്മ്യൂണിറ്റി ഗൈഡ്ലൈൻ എതിരായിട്ടുള്ള ഒരു കണ്ടൻറ് നിങ്ങൾ ഇട്ടുവെങ്കിൽ, നിങ്ങൾ ഈ ഒരു ഓപ്ഷൻ ഇട്ടു എന്ന് വിചാരിച്ചിട്ടും നിങ്ങളുടെ വീഡിയോയിന് ഒരു രക്ഷയില്ല. അങ്ങനെയാണെങ്കിലും നിങ്ങളുടെ വീഡിയോ ഡിസേബിളായിപ്പോൾ, ഡീമോണിറ്റൈസ് ആയിപ്പോൾ. അതുകൊണ്ട് പിന്നെ കമ്മ്യൂണിറ്റി ഗൈഡ്ലൈൻ എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾ ശരിക്കും അറിഞ്ഞേ പറ്റൂ. അത് നിങ്ങൾ വളരെ ശ്രദ്ധാപൂർവ്വം ചെയ്യുക. ഞാനീ പറയുന്നത് വെറും AI ടൂൾ ഉപയോഗിച്ചിട്ടുള്ള കണ്ടൻറ്റിൻ്റെ കാര്യം മാത്രമാണ്. ഓക്കെ, അപ്പോൾ AI ടൂൾ ഉപയോഗിച്ചു, ഞാനീ ടിക്ക് ഇട്ടു, എൻ്റെ വീഡിയോ കുഴപ്പമൊന്നുമില്ല എന്ന് വിചാരിക്കുന്നത് അത് നിങ്ങളെ തെറ്റായ ധാരണയാണ്. നിങ്ങളെന്തായാലും കമ്മ്യൂണിറ്റി ഗൈഡ്ലൈൻ അറിഞ്ഞേ പറ്റൂ. കമ്മ്യൂണിറ്റി ഗൈഡ്ലൈൻ ഫുൾ എന്താണെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് അടുത്ത് തന്നെ വീഡിയോ നിർമ്മിക്കുന്നതാണ്. ഇപ്പോൾ എൻ്റെ ഒരു പേഴ്സണൽ എന്താ പറയുക ഇഷ്യൂ കൊണ്ടും ഞാൻ വിശദമായൊരു വീഡിയോ ഉണ്ടാക്കാൻ പറ്റിയൊരു സാഹചര്യത്തിലല്ല. ഒന്ന് ദീപാവലിയുടെ ദിവസം ഞാനൊന്ന് നല്ലൊരു വീഴ്ച വീണിരുന്നു. അപ്പോൾ എൻ്റെ കൈ ഒന്ന് ഫ്രാക്ചറായി. അപ്പോൾ ഇത് വീഡിയോയിൽ കാണിക്കാൻ പറ്റുമോ എന്നറിയില്ല. അത് എൻ്റെ കൈ ഇങ്ങനെ പ്ലാസ്റ്ററൊക്കെ ഇട്ടിട്ട് ഡാമേജായി കിടക്കുകയാണ്, കണ്ടില്ല? അപ്പോൾ നല്ല വേദനയൊക്കെയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാനൊക്കെ പെട്ടെന്ന് വിചാരിക്കുമ്പോൾ വീഡിയോ എടുക്കുക, എഡിറ്റിങ് ചെയ്യുക, അല്ല ലെഫ്റ്റ് ഹാൻഡ് ചെയ്യണമല്ലോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് വീഡിയോ കൊണ്ടുവരാൻ കുറച്ച് വൈകുകയാണ്.
അപ്പോൾ ഇനിയും അധികം താമസിക്കാതെ എൻ്റെ കൈയൊക്കെ ശരിയായാൽ ഞാൻ കമ്മ്യൂണിറ്റി ഗൈഡ്ലൈൻ എന്തൊക്കെയാണെന്നുള്ള വിശദമായ വീഡിയോ നിങ്ങൾക്ക് കൊണ്ടുവരുന്നതാണ്. അപ്പോൾ ഇന്നത്തെ അപ്ഡേറ്റ് ഇതാണ്. ഇനിയുള്ള കാലഘട്ടത്തിൽ AI ടൂൾ ഉപയോഗിച്ചിട്ടുള്ള ഇഷ്ടംപോലെ വീഡിയോ യൂട്യൂബിലേക്ക് വരാൻ പോവുകയാണ്. അപ്പോൾ അതിന് നിങ്ങളും തയ്യാറെടുക്കുക. അപ്പോൾ വീഡിയോ എടുക്കുന്നതിന് ഒരു മടിയും കാണിക്കണ്ട, യൂട്യൂബിൽ നിങ്ങൾ ധൈര്യമായി വരിക. അപ്പോൾ ഇതൊക്കെ എനിക്ക് പറയാനുള്ളത്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ഇനിയും യൂട്യൂബിൻ്റെ അപ്ഡേറ്റ്സും പിന്നെ എങ്ങനെയുള്ള ടെക്നിക്കൽ ഇഷ്യൂസ് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ അതിന് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോസൊക്കെ ഉണ്ട്. പിന്നെ എൻ്റെ ചാനൽ പോകുന്നതിന് മുന്നേ ഞാൻ അടുത്ത കഴിഞ്ഞ് പറയുകയാണ്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ആവശ്യക്കാർ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എന്താണ് ഈ ഒരു വീഡിയോയെ പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും കമൻറ്റ് ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ വരുന്നത് വരെ സൈനിങ് ഓഫ് ലീന സുജീത്.